പന്ത്രണ്ടാം ഭാവത്തെ വ്യയസ്ഥാനമെന്നും മോക്ഷസ്ഥാനമെന്നും അനിഷ്ടസ്ഥാനമെന്നും സൂചിപ്പിക്കാറുണ്ട്. ഇങ്ങനെ പന്ത്രണ്ടാം ഭാവത്തിൽ ഗ്രഹം നിന്നാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി സൂര്യൻ. സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാൽ ഉയർന്ന ലക്ഷ്യങ്ങളുള്ളവരും സദാകാലവും പ്രയാണത്തിൽ ഏർപ്പെടുന്നവരും ആയിരിക്കും. പിതാവുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. നേത്രരോഗങ്ങൾ അലട്ടും. ഇക്കൂട്ടർ പണം സമ്പാദിക്കുമെങ്കിലും അത് അനുഭവിക്കാനുള്ള യോഗം മറ്റുള്ളവർക്കായിരിക്കും. ഇവരിൽ ചിലരുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിൽ സംശയം ജനിപ്പിക്കും. അടുത്തതായി ചന്ദ്രൻ. ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ മുൻകോപം ഉണ്ടാകും. ബാല്യകാലത്ത് ജലഭയവും ഉണ്ടാകാം. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൽ കയറി ഇടപെടുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും ഇക്കൂട്ടർ. സ്ത്രീകളാൽ അപമാനം നേരിടാതിരിക്കാൻ കരുതൽ വേണം. അന്യദേശവാസിയാകും. ചില സമയങ്ങളിൽ ലൈംഗികമായ ബലഹീനത അനുഭവപ്പെടും. സദാ അസ്വസ്ഥനും മടിയനും ആയിരിക്കും. ദുഃഖാനുഭവങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അടുത്തതായി ചൊവ്വ. ചൊവ്വ പന്ത്രണ്ടാം സ്ഥാനത്താണെങ്കിൽ ജീവിത സുഖം കുറയും. കഠിനമായി പരിശ്രമിക്കും. ക്രൂരനെന്ന് മുദ്രകുത്തും. പണം ധാരാളമായി ചെലവ് ചെയ്യും. അതുകൂടെ തന്നെ ധാരാളം യാത്രകളും ചെയ്യും. ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും. ഭാര്യ മക്കൾ എന്നിവരെ പറ്റി ചിന്തിച്ച് മനസ്സ് വിഷമിക്കും. അതുപോലെ സാമ്പത്തിക നഷ്ടവും ഉണ്ടാകും. ബുധൻ. മറഞ്ഞ ബുധൻ നിറഞ്ഞ വിദ്യയെന്ന് പറയാറുണ്ട്. ഉന്നത വിദ്യാദായകൻ ആയിരിക്കും. നല്ല വാക്കുകൾ പറയുന്നവനായി ഭവിക്കും. കപടതയുള്ളവരാണ്. മനസ്സിലുള്ളത് മറച്ച് സംസാരിക്കാൻ മിടുക്കരാണ്. അലസത ഉണ്ടാകും. വ്യാഴം. സകല ജീവിത സുഖഭോഗങ്ങളും അനുഭവിക്കാൻ യോഗമുള്ളവരാണ് ഇക്കൂട്ടർ. എന്നാൽ പിന്നീട് വിരക്തി ഉണ്ടാകും. പാത്രമറിയാതെ ദാനം ചെയ്യും. സന്താനങ്ങളുടെ പുരോഗതിയിൽ വിഘ്നങ്ങൾ ഉണ്ടാകും. അന്യസഹായം എപ്പോഴും അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കും. സ്ത്രീജാതകത്തിൽ പന്ത്രണ്ടിൽ വ്യാഴം നിന്നാൽ അവർക്ക് ഭർത്തൃഭാഗ്യവും പുത്രഭാഗ്യവും ഉണ്ടാകും. അടുത്തതായി ശുക്രൻ. സുഖം ആസ്വദിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ. എല്ലായ്പ്പോഴും കാമവികാരങ്ങളോടുകൂടിയവരായിരിക്കും. സാമ്പത്തിക നേട്ടമുണ്ടാകും. മൃഷ്ടാന്നമായ ഭോജന സുഖവും ശയനസുഖവും സമ്പൽ സമൃദ്ധിയും ഇക്കൂട്ടർക്കുണ്ടാകും. സ്ത്രീജാതകത്തിൽ പന്ത്രണ്ടിൽ ശുക്രൻ നിന്നാൽ സകലവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കും. ശനി. ശത്രുക്കളെ എപ്പോഴും ഭയപ്പെടുന്ന രീതിയായിരിക്കും ഇക്കൂട്ടർക്ക്. അന്യദേശവാസിയാകും. തോൽവിയും നിസ്സഹായതയും അനുഭവപ്പെടും. ചിലർക്ക് ജീവിതത്തോട് പ്രായോഗിക മനോഭാവമുള്ള കാഴ്ചപ്പാടായിരിക്കും. അവിഹിത ബന്ധങ്ങൾക്ക് ധാരാളം അവസരം കിട്ടുന്നവരായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടും. രാഹു. ധനവാനും ധൂർത്തനുമായിരിക്കും രാഹു. രാഹു പന്ത്രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ ഇക്കൂട്ടർ ധനവാന്മാരും ധൂർത്തന്മാരും ആയിരിക്കും. ആരും അറിയാതെ പാപകർമ്മങ്ങൾ ചെയ്യുന്നവരും ദുർമാർഗാചാരിയുമായിരിക്കും. ഇക്കൂട്ടർക്ക് സന്താന ഭാഗ്യം കുറവായിരിക്കും. ചിലർക്ക് ലൈംഗിക ബലഹീനതയുണ്ടാകും. ശരീരത്തിന് എന്തെങ്കിലും ഒരു ബലഹീനതയുണ്ട്. കേതു. പൂർവികമായി കിട്ടിയ സ്വത്ത് ഇക്കൂട്ടർ നശിപ്പിക്കും. പാപകർമ്മങ്ങൾ ചെയ്യും. അന്യനാട്ടിൽ താമസിക്കേണ്ടി വരും. നേത്രരോഗം ഉണ്ടാകും. 40 വയസ്സിന് ശേഷം ഈ ജാതകനെ പ്രതാപശാലിയാക്കും.